ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹി ഗംഗ റിവ്യൂലേക്ക് സ്വാഗതം. ശ്രേയ നകുലിനോട് പറയുന്നു, ദേ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട, ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. എന്ത് പ്രശ്നം ഉണ്ടായാലും മാളുവിനൊന്നും സംഭവിക്കാൻ പാടില്ല. മാളുവിൻ എന്തെങ്കിലും സംഭവിച്ചാൽ മഹിയേട്ടൻ പിന്നെ വിവാഹം കഴിക്കില്ല, അത് മറക്കരുത്. ഞാൻ ഈ പാടുപെടുന്നതെല്ലാം എന്റെയും മഹിയേട്ടന്റെയും വിവാഹം നടക്കാൻ വേണ്ടി മാത്രമാ. മനസ്സിലായോ? ഇത് കേട്ട് നകുൽ മൂളുമ്പോൾ ശ്രേയ അകത്തേക്ക് പോകുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കൈലാസത്തിലേക്ക് വന്ന ഇന്ദ്രനോട്. മഹി പറയുന്നു, എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ശ്രമിച്ചു ഇന്ദ്ര, പക്ഷേ അവനൊരു ക്രിമിനൽ ആണെന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇന്ദ്രൻ പറയുന്നു, അവൻ വലിയ ബുദ്ധിമാനാ, അല്ലെങ്കിലും ഈ ക്രിമിനലുകൾക്ക് ബുദ്ധി കൂടുതലായിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ സാധാരണക്കാരെ കബളിപ്പിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും. മഹി പറയുന്നു, അതെ, പക്ഷേ അതൊന്നും ശാശ്വതമാകില്ല ഇന്ദ്ര, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നല്ലേ. ഇത് കേട്ട് ഇന്ദ്രൻ പറയുന്നു, അതെ, നകുലും പിടിക്കപ്പെട്ടതല്ലേ, എന്നിട്ടല്ലേ ജയിലിലായത്. മഹി പറയുന്നു, അതെ, പക്ഷേ അതെല്ലാം നാട്ടുകാരവനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് പറഞ്ഞ് അവൻ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടിരിക്കുകയല്ലേ. ഇത് കേട്ട് ഇന്ദ്രൻ പറയുന്നു, അതൊക്കെ ശരിയാ, എന്നാലും ക്രിമിനൽ ബുദ്ധിയുള്ളവർക്ക് അധികകാലം അവരുടെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെക്കാൻ പറ്റില്ല. അവരെത്രയൊക്കെ ശ്രമിച്ചാലും ഉള്ളിലെ ഫ്രോഡ് അറിയാതെ തലപൊക്കി പുറത്തു വരും. ആ സമയത്ത് അവനെ കയ്യോടെ പൊക്കണം. മഹി പറയുന്നു, അങ്ങനെ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് വരെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് അവന്റെ ശല്യം അവസാനിപ്പിച്ചേ പറ്റൂ. അവൻ എന്റെ മോളുടെ നേരെ തോക്കു ചൂണ്ടി. അവനെ കണ്ണന്റെ മാളു ഭയന്ന് വിറച്ചു. അവൾക്ക് അവനെ വെറുപ്പ. ഗംഗയുടെ അവൻ മിണ്ടുന്നത് കണ്ടാ പോലും മാളുവിന് സഹിക്കാൻ പറ്റില്ല. ഇന്ദ്രൻ പറയുന്നു, മാളുവിന് മാത്രമല്ല നിനക്കും സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇത് കേട്ട് മഹി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഇന്ദ്രൻ പറയുകയാണ്, മഹി ഒരു വഴിയുണ്ട്. അവൻ സെൻട്രൽ ജയിലിൽ നിന്നാ പരോളിൽ ഇറങ്ങിയത്. അവിടെ നിന്ന് അവനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചറിയണം. ഇത് കേട്ട് മഹി പറയുന്നു, അത് കൊള്ളാം. ഇന്ദ്രൻ പറയുന്നു, അവന്റെ എംഒ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ അത് വെച്ച് നമുക്ക് അവനെ പെട്ടെന്ന് കൂട്ടാം. എംഒയോന്ന് മഹി ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയുകയാണ്, അതെ, അവന്റെ ഈ ക്രിമിനാലിറ്റിയുടെ രീതികൾ, അവൻ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ അത് നമുക്ക് ഗുണം ചെയ്യും. മഹി ചോദിക്കുന്നു, പക്ഷെ ജയിലില് നിനക്ക് പരിചയക്കാരുണ്ടോ? ഇന്ദ്രൻ പറയുന്നു, പിന്നെ ഞാൻ വാദിച്ച കേസിലെ ആൾക്കാരൊക്കെ അവിടല്ലേ കിടക്കുന്നത്. ഒന്നു പോടാ, ഒന്നും അല്ലെങ്കിലും ഞാനൊരു വക്കീലല്ലേ, ഒരു അത്യാവശ്യം പരിചയക്കാരൊക്കെ നമുക്ക് എല്ലായിടത്തും ഉണ്ടാകും. ഞാനിത് ഡീല് ചെയ്തോളാം. പുഞ്ചിരിച്ച് മഹി പറയുന്നു, ഓക്കെ, അത് മതി. പിന്നീട് കാണിക്കുന്നത് രാത്രി ബാൽക്കണിയിൽ നിൽക്കുന്ന രാഹുൽ ഓർക്കുകയാണ് പണ്ട് ഗംഗ തന്റെ ദേഹത്തേക്ക് വന്ന് വീണതും ഗംഗ തന്നോട് സംസാരിച്ചതും ഒക്കെ. ശേഷം രാഹുൽ ഓർക്കുകയാണ് ഗോകുലുമായി സംസാരിച്ചത്. തുടർന്ന് രാഹുൽ മനസ്സിൽ പറയുന്നു, ഞാൻ ആഗ്രഹിച്ചതെന്റെ കൈവിട്ടു പോകുകയാണ്, അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അവൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്റെ ആഗ്രഹം നടക്കണം. അങ്ങനെ രാഹുൽ ശ്രേയയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ശ്രേയ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശ്രേയ പറയുന്നു, അതിനെന്താ? പറഞ്ഞു. രാഹുൽ പറയുന്നു, അതെ, നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നീ അത് മറന്നതുപോലെയാണ് പെരുമാറുന്നത്. ശ്രേയ പറയുന്നു, ഞാനൊന്നും മറന്നിട്ടില്ല, നിനക്ക് തന്ന വാക്കും കരാറും ഒക്കെ ഞാൻ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്, പക്ഷേ വേണ്ട അവസരം പോലെ അത് ഉപയോഗിക്കാതിരുന്നത് നീയാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ച അധികം താമസിക്കാതെ തന്നെ എന്റെയും മഹിയേട്ടന്റെയും വിവാഹം ഉറപ്പിച്ചു. അന്ന് എത്ര റിസ്ക് എടുത്തിട്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഗംഗയെ ഇവിടെ എത്തിച്ചത്. ഇത് കേട്ട് രാഹുൽ പറയുന്നു, അത് ഞാൻ സമ്മതിച്ചു, പക്ഷെ അത് കഴിഞ്ഞുപോയ കാര്യമല്ലേ. അന്ന് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, പക്ഷെ ഇപ്പൊ അതല്ല സിറ്റുവേഷൻ. എവിടെ നിന്നോ വന്ന ഒരുത്തൻ ഗംഗയെ സ്വന്തമാക്കാൻ പോവാണ്. അവനാണെങ്കിൽ ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ശ്രേയ പറയുന്നു, ഗംഗയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചതും നടത്തുന്നതും ഒന്നും ഞാനല്ല, അതിനെല്ലാം അവളുടെ മുത്തശ്ശിയുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ എനിക്ക് കയറി ഇടപെടാനോ അഭിപ്രായം പറയാനോ സാധിക്കില്ല. ഇനി നിനക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവളുടെ മുത്തശ്ശിയോട് സംസാരിക്കാമായിരുന്നല്ലോ. ഇപ്പോഴും വൈകിട്ടില്ല, നിശ്ചയം കഴിഞ്ഞെങ്കിലും നമ്മൾ ഇവിടുന്ന് കാര്യമായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ മുത്തശ്ശി സമ്മതിച്ചേക്കും. അങ്കിളിന്റെ കൂട്ടുകാരനായിരുന്നല്ലോ ഗംഗയുടെ അച്ഛൻ. അങ്കിളിനെ കൊണ്ട് പറയിപ്പിച്ചാൽ മുത്തശ്ശിക്ക് പറ്റില്ല എന്ന് പെട്ടെന്നങ്ങ് പറയാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ ശ്രേയയെ തടഞ്ഞുകൊണ്ട് രാഹുൽ പറയുന്നു, എന്റെ മനസ്സിൽ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ സഹായം ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. ശ്രേയ ചോദിക്കുന്നു, പിന്നെന്താ നിന്റെ പ്രശ്നം? അപ്പോൾ രാഹുൽ പറയുകയാണ്, ശ്രേയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഗംഗയോടൊരു മോഹം തോന്നി എന്നത് സത്യം തന്നെയാണ്, പക്ഷേ ഞാനൊരു മണ്ടനല്ല. അവളെ കല്യാണം കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ? അവളാണെങ്കിൽ നമ്മുടെ ഈ വീട്ടിലുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു പെണ്ണാണ്. സ്വന്തമായി സൗന്ദര്യം മാത്രമല്ലാതെ അവൾക്ക് മറ്റൊന്നുമില്ല. ഞാൻ അവളെ കല്യാണം കഴിച്ചാൽ ഇപ്പോ ഉള്ള എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ശ്രേയ പറയുന്നു, ഇതെല്ലാം പറയുന്നത് നീ തന്നെയല്ലേ? എന്നെ കൊണ്ട് നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഒരു പെണ്ണായിട്ട് കൂടി ഞാൻ ചെയ്തു തന്നു. രാഹുൽ പറയുന്നു, അതെ, നീ അത് വെറുതെ ചെയ്തു തന്നതൊന്നും അല്ലല്ലോ. മാളൂനെ നിനക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് ഞാനും പറഞ്ഞതല്ലേ. ശ്രേയ പറയുന്നു, അതെ, അന്ന് അതായിരുന്നു സിറ്റുവേഷൻ, പക്ഷേ ഇപ്പൊ അവസ്ഥ അതല്ല. ഇപ്പൊ എനിക്ക് മാളു ഇവിടെ വേണം. മഹിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് മാളൂന് വേണ്ടിയിട്ടാ. വിവാഹം കഴിയും മുമ്പ് മാളു ഇവിടുന്ന് പോയാൽ പിന്നെ മഹിയേട്ടൻ എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് എന്റെ വിവാഹം കഴിയുന്നത് വരെ നീ മാളൂനെ ഒന്നും ചെയ്യരുത്. ഇത് കേട്ട് രാഹുൽ
മനസ്സിൽ പറയുന്നു, നിനക്ക് നിന്റെ കാര്യം വലുതാണെങ്കിൽ എനിക്ക് എന്റെ കാര്യവും വലുതാണ്, മാളുവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ശ്രേയ ചോദിക്കുന്നു, നീ എന്താ ഒന്നും പറയാത്തത്? രാഹുൽ പറയുന്നു, നീ പറഞ്ഞതുപോലെ ചെയ്യാം, പക്ഷെ ഗംഗയുടെ വിവാഹത്തിന് മുമ്പ് എന്റെ ആഗ്രഹം നടക്കണം, അതിന് നീ എന്നെ സഹായിക്കണം. ശ്രേയ പറയുന്നു, ഞാൻ ശ്രമിക്കാമെന്നല്ലാതെ എന്തു പറയാനാ, എത്ര അവസരം നിനക്ക് കിട്ടി, നീ അതൊന്നും ഉപയോഗിക്കാതെ ഞാൻ ഹെൽപ്പ് ചെയ്യെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും രാഹുൽ? രാഹുൽ പറയുന്നു, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ, അവസരം ഒത്തുവന്ന് ഞാൻ ഗംഗയെ സമീപിക്കാൻ നോക്കുമ്പോഴെല്ലാം അവളെ രക്ഷിക്കാൻ ഏതോ ഒരു അജ്ഞാത ശക്തി വരും, അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവള് പ്രാർത്ഥിക്കുന്ന ശ്രീ മഹേശ്വരനാണോ അവളുടെ രക്ഷയ്ക്കായി വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതെനിക്ക് ഉറപ്പാ. ശ്രേയ മനസ്സിൽ പറയുന്നു, ആ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ നീ അതറിഞ്ഞാൽ ഈ വീട്ടിൽ എല്ലാവരും അതറിയും. ഗൗരിയുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് മഹിയേട്ടൻ അറിഞ്ഞാൽ ഒരിക്കലും ഗൗരിയെ ഒഴിപ്പിക്കാൻ മഹിയേട്ടൻ സമ്മതിക്കില്ല. രാഹുൽ പറയുന്നു, എന്തെങ്കിലും ഒരു മറുപടി പറ ശ്രേയ. ശ്രേയ പറയുന്നു, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആകണ്ട, നിനക്ക് ഇനി അവസരങ്ങൾ വരും. അധികം മദ്യം കഴിക്കാതെ നീ ഗംഗയൊന്ന് സമീപിച്ചു നോക്ക്, അപ്പോ നിന്റെ പല തോന്നലുകളും ഇല്ലാതെയാകും. രാഹുൽ പറയുന്നു, ഞാൻ പറഞ്ഞതൊന്നും മദ്യത്തിന്റെ പുറത്തുണ്ടായ തോന്നലുകളല്ല, അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഇത് കേട്ട് ശ്രേയ പറയുന്നു, ഓക്കെ ഓക്കെ, ഐ അഗ്രീഡ്, നീ ടെൻഷൻ ആകണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്യാം, പോരെ? ശ്രേയ പറയുന്നു, ഓക്കെ എന്നാ ഞാൻ പോയി കഴിക്കട്ടെ, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ ശ്രേയ അവിടെ നിന്ന് പോകുമ്പോൾ രാഹുൽ മനസ്സിൽ പറയുകയാണ്, ശ്രേയയെ വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്, കാര്യങ്ങൾ എന്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, ഗംഗയെ സ്വന്തമാക്കാൻ വേറെ വഴി നോക്കണം, അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവളെ സംരക്ഷിക്കുന്ന എന്തോ ഒന്ന് അതിന് സമ്മതിക്കില്ല, പക്ഷേ അവളെ എന്റെ വഴിക്ക് കൊണ്ടുവന്നാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഈ സമയം ഗംഗ റൂമിലേക്ക് പോകുകയാണ്. ഇത് കണ്ട് ഗംഗയെന്ന് വിളിച്ച് പുഞ്ചിരിച്ച് അരികിലേക്ക് വന്ന് രാഹുൽ പറയുന്നു, പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഗംഗ സത്യം പറയണം, പറയുമോ? ഗംഗ പറയുന്നു, പറയാം. രാഹുൽ ചോദിക്കുന്നു, നകുലുമായുള്ള വിവാഹത്തിന് ഗംഗയ്ക്ക് താല്പര്യമില്ലേ? ഇത് കേട്ട് ഗംഗ വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ രാഹുൽ പറയുകയാണ്, ഗംഗ മറുപടി പറഞ്ഞില്ലല്ലോ, സത്യം പറയാമെന്ന് എനിക്ക് വാക്ക് തന്നതാ. ഗംഗ പറയുന്നു, എന്റെ ഇഷ്ടങ്ങള് ഞാൻ നോക്കിയിട്ടില്ല, മുത്തശ്ശി പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. രാഹുൽ ചോദിക്കുന്നു, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ വിവാഹത്തിന് ഗംഗയ്ക്ക് ഇഷ്ടമില്ല എന്നാണോ? ഗംഗ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, മുത്തശ്ശി എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കും. രാഹുൽ പറയുന്നു, അത് ശരിയായിരിക്കും, പക്ഷെ ഒരു ജന്മം മുഴുവനും ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം മുത്തശ്ശിയുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചു തീർക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്, അത് ഒരു തരം സ്വയം ശിക്ഷിക്കലല്ലേ? ഗംഗയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരിക്കൽ പോലും ഈ മുഖത്ത് ഞാനൊരു പുഞ്ചിരി കണ്ടിട്ടില്ല, ഒരു സന്തോഷം മിന്നി മറയുന്നത് പോലും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു വാക്ക് ഗംഗ എന്നോട് പറഞ്ഞാ മതി, ഞാൻ രക്ഷിക്കാം ഗംഗയെ, ഈ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ സഹായിക്കാം. ഗംഗ പറയുന്നു, എല്ലാം രാഹുലേട്ടന്റെ തോന്നല, എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, മുത്തശ്ശി എല്ലാം തീരുമാനിച്ചപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് അതിന് തയ്യാറായി. രാഹുൽ പറയുന്നു, ഗംഗയുടെ ജീവിതം തീരുമാനിക്കേണ്ടത് ഗംഗ തന്നെയാണ്, അല്ലാതെ മുത്തശ്ശിയല്ല. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് രണ്ടു തലമുറകളുടെ വ്യത്യാസമുണ്ട്, അത് ഗംഗ മറന്നു പോകരുത്. ഗംഗ പറയുന്നു, ഇല്ല, മുത്തശ്ശി പറയുന്നതും ചെയ്യുന്നതും എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. രാഹുൽ പറയുന്നു, അതല്ലാന്ന് ഞാൻ പറയില്ല, പക്ഷേ ഗംഗയുടെ ഇഷ്ടങ്ങൾ അറിയാൻ മുത്തശ്ശിയുടെ മനസ്സിന് പറ്റില്ല, ഗംഗയ്ക്ക് മുത്തശ്ശിയോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, അതാണ് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഗംഗയ്ക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഞാൻ പറയുന്നത് ഗംഗയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഗംഗ പറയുന്നു, ഉണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നുള്ളൂ, എന്റെ എല്ലാ ഇഷ്ടങ്ങളും മുത്തശ്ശി പറയുന്നത് പോലെയാ. അങ്ങനെ ഗംഗ റൂമിലേക്ക് പോകുമ്പോൾ രാഹുൽ പറയുന്നു, ഗംഗ, ഞാൻ രാഹുലിനെ ശ്രദ്ധിക്കാതെ റൂമിന്റെ വാതിൽ അടയ്ക്കുകയാണ് ഗംഗ. പുഞ്ചിരിച്ച് രാഹുൽ പറയുന്നു, നിന്റെ ഉള്ളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ട് ഗംഗ, അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നീ എന്റെ കയ്യിൽ തന്നെ വരും, അതെനിക്കറിയാം. അതിനുശേഷം കാണിക്കുന്നത് മാളൂനൊരു ടോയുമായി കാറിൽ കൈലാസത്തിലേക്ക് വരികയാണ് നകുൽ. ശ്രേയയും അമ്മയും ഉമ്മറത്തേക്ക് വരുന്നു. ഇതെന്താ ഈ വണ്ടിയിലെന്ന് ശ്രേയ ചോദിക്കുമ്പോൾ നകുൽ പറയുന്നു, ഞാൻ എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ടല്ലേ ഇന്നലെ പോയത്, അതാ ക്യാബ് വിളിച്ചു പോന്നത്, പിന്നെ ഇത് ബൈക്കിൽ കൊണ്ടുവരാൻ പാടല്ലേ? ഹൈമാവതി ചോദിക്കുന്നു, ഇതെന്താ പാവക്കുട്ടിയാണോ? മാളൂനെ സോപ്പിടാൻ വാങ്ങിയതാണല്ലേ? നകുൽ പറയുന്നു, അവളെ സോപ്പിടാനല്ല, അവളെ എന്നേക്കുമായി ഉറക്കി കിടത്താൻ വാങ്ങിയതാ. ഇതിനെ അവളുടെ മുറിയിൽ വെക്കണം, അവളെ എന്നേക്കുമായി ഉറക്കാനുള്ള സമ്മാനം ഇതിനകത്തുണ്ട്. ഹൈമാവതി ചോദിക്കുന്നു, അതെന്ത് സമ്മാനമാ? ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഹൈമാവതി അത് വാങ്ങി തുറന്നു നോക്കാനായി തുടങ്ങുമ്പോൾ ശ്രേയ ചോദിക്കുന്നു, എന്താ അമ്മേ അത്? ഹൈമാവതി പറയുകയാണ്, ഞാൻ നോക്കുകയല്ലേ. കവറിൽ നിന്നും ഒരു പാമ്പ് പുറത്തേക്ക് നോക്കി ചീറ്റുകയാണ്. അയ്യോ പാമ്പെന്ന് പറഞ്ഞ് ഹൈമാവതിയും ശ്രേയയും ഭയന്ന് നിൽക്കുന്നു. ഭയത്തോടുകൂടി ഹൈമാവതി അതെടുത്ത് വലിച്ചെറിയുകയാണ്. ശ്രേയ ചോദിക്കുന്നു, എന്താ നകുല ഇത്? എന്തിനാ അതിനെ കൊണ്ടുവന്നത്? ഞങ്ങളെ കൊല്ലാനാണോ? ആ പാമ്പ് അകത്തേക്ക് പോകുകയാണ്. ഹൈമാവതി പറയുന്നു, അയ്യോ ദേ അത് അകത്തേക്ക് പോകുന്നു, പോയി പിടിക്കതിനെ. നകുൽ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ അതിനെ താഴെ ഇട്ടത്? ഹൈമാവതി പറയുകയാണ്, അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ? അത് മൂർക്കനാ, കൊത്തിയാൽ അപ്പ തീരും കഥ, ഇനി നമ്മൾ എങ്ങനെ വീട്ടിൽ കയറും മോളെ? നകുൽ ചോദിക്കുന്നു, അല്ല ഗംഗ എവിടെ? ശ്രേയ ദേഷ്യത്തോടുകൂടി പറയുന്നു, ഗംഗ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഈശ്വര ഇനി ആ പാമ്പിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് കേട്ട് നകുൽ ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രേഷ്മ പറയുന്നു,
ഞങ്ങൾ അറിയാതെ നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് രാഹുലെ, ഇത് ശരിയാകില്ല. നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ നീ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ ഞാൻ ഇതെല്ലാം പൊളിക്കും. രാഹുൽ പറയുന്നു, ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. നീ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കിയിട്ട് പ്രശ്നമാക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? രേഷ്മ ചോദിക്കുന്നു, കഴിഞ്ഞ ദിവസം മാളൂനെ നീ ഇവിടുന്നെടുത്ത് അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചില്ലേ? അതെന്താ നീ ഞങ്ങളെ അറിയിക്കാതെ ചെയ്തത്? രാഹുൽ പറയുന്നു, നിങ്ങളെ അറിയിച്ചിട്ട് എന്താ കാര്യം? നിനക്ക് നിന്റെ കെട്ടിയവനും കാശു മാത്രം മതി, റിസ്ക് എടുക്കാൻ പറ്റില്ല. മര്യാദക്കാണെങ്കിൽ അളിയൻ എന്തെളുപ്പമാ? അളിയനല്ലേ മാളൂനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. അവർക്ക് കൊച്ചിനെ കൈമാറാൻ ഏറ്റവും എളുപ്പം അളിയനല്ലേ? രേഷ്മ ചോദിക്കുന്നു, അങ്ങനെ ചെയ്താൽ അജിത്തേട്ടനെ ആദ്യം പിടിക്കില്ലേ? രാഹുൽ പറയുന്നു, അതെ, കുറെ മുഖം മൂടിയിട്ട ഗുണ്ടകള് കൂട്ടമായി വന്ന് ഇടിച്ചിട്ടിട്ട് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാ പോരെ? രേഷ്മ പറയുന്നു, അല്ല, പോലീസുകാർ വന്ന് വിരട്ടിയാൽ അജിത്തേട്ടനെല്ലാം പേടിച്ചു തുറന്നു പറയും, അതോടെ നമ്മളെല്ലാം അകത്താകും. രാഹുൽ പറയുന്നു, അത് തന്നെയാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും ചെയ്യാനും വയ്യ, കാശിന്റെ പങ്കൊട്ട് കിട്ടുകയും വേണം. രേഷ്മ പറയുന്നു, എന്നാലും നിന്റെ എല്ലാ പ്ലാനിനും ഞങ്ങൾ കൂട്ടു നിൽക്കുന്നില്ലേ? രാഹുൽ ചോദിക്കാണ്, കൂട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രേഷ്മ പറയുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ അതുപോലെ ചെയ്യാം. രാഹുൽ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്യണ്ട, ഞാൻ മാളൂനെ എങ്ങനെയെങ്കിലും അവർക്ക് കൊടുത്ത് കാശ് വാങ്ങി നിങ്ങൾക്കും ഒരു പങ്ക് തരാം. അതുവരെ വെറുതെ ഒന്നിലും ഇടപെട്ട് വഷളാക്കാതിരുന്നാ മതി. നീ പിണങ്ങാൻ പറഞ്ഞതല്ല, സിറ്റുവേഷൻ അതാ. എന്തെങ്കിലും കൊച്ചിനെ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിലേ തന്ന അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇത് കേട്ട് ഞെട്ടി രേഷ്മ ചോദിക്കുന്നു, അപ്പോ കൊച്ചിനെ കൊടുക്കുന്നതിന് നീ അഡ്വാൻസ് വാങ്ങിച്ചോ? രാഹുൽ പറയുന്നു, അത് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, ബാറിലെ എന്റെ ബില്ലടയ്ക്കാനുള്ള കാശ് വാങ്ങി, അത്രേ ഉള്ളൂ. രേഷ്മ പറയുന്നു, എന്നാലും നീ അഡ്വാൻസ് മേടിച്ച കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അതും നീ കൊണ്ടുപോയി ബാറിൽ കൊടുത്തു അല്ലേ? കുടിയൻ, മുഴു കുടിയൻ. അങ്ങനെ രേഷ്മ ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ പത്തി വിടർത്തി നിൽക്കുന്ന ആ പാമ്പിനെ കാണുകയാണ്. ഭയത്തോടുകൂടി രേഷ്മ പറയുന്നു, പാമ്പ്. വിരൽ ചൂണ്ടി ദേഷ്യത്തോടുകൂടി രാഹുൽ പറയുന്നു, ദേ പാമ്പെന്ന് പറഞ്ഞ് കളിയാക്കിയാലുണ്ടല്ലോ, ഞാൻ എത്ര അടിച്ചാലും പാമ്പാകാറില്ല, അത്യാവശ്യത്തിനുള്ള കപ്പാസിറ്റി ഒക്കെ എനിക്കുണ്ട്. രേഷ്മ പറയുന്നു, അതല്ല, ഒറിജിനൽ പാമ്പ്. രാഹുൽ ചോദിക്കാണ്, ഒറിജിനൽ പാമ്പ് എന്ന് വെച്ചാൽ? പാമ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഷ്മ പറയുന്നു, ദേ പാമ്പ്. പാമ്പിനെ കണ്ട് ഭയന്ന് പിന്നോട്ടേക്ക് ചാടി രാഹുൽ പറയുകയാണ്, അയ്യോ പാമ്പ്, എന്ത് ചെയ്യുമെന്ന്? രേഷ്മ ചോദിക്കുമ്പോൾ രാഹുൽ പറയുകയാണ്, ഓടിക്കോ, എടി ഓടടി. രേഷ്മയും രാഹുലും അകത്തേക്ക് ഓടിപ്പോകുകയാണ്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് മഹി. മഹിയുടെ അരികിലേക്ക് ഓടി വന്ന രാഹുൽ പറയുന്നു, അയ്യോ പാമ്പ് പാമ്പ്. ഫോൺ കട്ട് ചെയ്ത് മഹി ചോദിക്കുന്നു, എന്താടാ, എന്ത് പറ്റി? ടെൻഷനോടുകൂടി രാഹുൽ പറയുന്നു, അവിടെ ഒരു പാമ്പ്. പാമ്പോ എന്ന് മഹി ചോദിക്കുമ്പോൾ രാഹുൽ പറയുകയാണ്, അതെ. മഹി ചോദിക്കുന്നു, അവിടെ എങ്ങനെയാടാ പാമ്പ് വരുന്നത്? രാഹുൽ പറയുകയാണ്, അറിയില്ല, പക്ഷെ പാമ്പിനെ ഞാൻ കണ്ടു. മഹി ചോദിക്കുന്നു, നീ പകലും മദ്യപിക്കാൻ തുടങ്ങിയല്ലേ? തലയിൽ കവച്ച് രാഹുൽ പറയുകയാണ്, അയ്യോ ഞാൻ ശരിക്കും കണ്ടതാ. ദേ ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ അങ്ങോട്ട് വന്ന് നോക്ക്. മഹി പറയുന്നു, നീ വെറുതെ എന്റെ സമയം കളയാതെ ഇറങ്ങിപ്പോയെ. വീട്ടിനകത്ത് എങ്ങനെയാടാ പാമ്പ് വരുന്നത്? ഒരു ഇമ്പോർട്ടന്റ് കോൾ ആയിരുന്നു. ശേ, അങ്ങനെ ഫോണുമായി മഹി അവിടെ നിന്ന് പോകുകയാണ്. പാമ്പെന്ന് പറഞ്ഞ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് രാഹുൽ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.